നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെക്കൻഡ് സെമസ്റ്റർ കോമൺ പേപ്പർ ആയിട്ടുള്ള ഗേസ്റ്റിൽ നിന്ന് ദ സ്റ്റോറി ഓഫ് ആൻ എന്ന കെ ചോപ്പിന്റെ സ്റ്റോറിയുടെ മലയാളം സമറി നോക്കാം ലൈഫിലെ പരിമിതികളെ അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷനും എങ്ങനെയാണ് ഫ്രീ ആയും ഹാപ്പി ആയിരിക്കുകയും എന്നതിനെ കുറിച്ചും കൂടാതെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥങ്ങളിലേക്കുള്ള വെളിച്ചം വീശുന്നൊരു നല്ലൊരു സ്റ്റോറിയാണ് ഇത് നമുക്ക് അതും കേറ്റ് ചോപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യകാല അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റർ ആയിരുന്നു കേറ്റ് ചോപ്പിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ യു എസ്സിൽ സെൻറ് ലൂയിസിലാണ് ജനനം ഫാദർ തോമസ് ഓഫ് ലെഹർട്ടി മദർ എലിസ ഫാരിസ് ഓഫ് ലെഹർട്ടി കേറ്റ് ചോപ്പിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് ഒരു ആക്സിഡൻറിൽ മരണപ്പെട്ടു പോയി തുടർന്ന് മദറിൻ്റെയും ഗ്രാൻഡ്മയുടെയും കൂടെയാണ് കേറ്റ് ചോപ്പിൻ വളർന്നത് ഗ്രാജുവേഷൻ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഓസ്കാർ ചോപ്പിനുമായിട്ടുള്ള വിവാഹം എന്നാൽ ഓസ്കാർ ചോപ്പിൻ്റെ പെട്ടെന്നുള്ള മരണം ഫിനാൻഷ്യലായിട്ട് വളരെ ബുദ്ധിമുട്ടാക്കുകയും അവരുടെ ആറ് മക്കളെ സംരക്ഷിക്കാനുള്ള എമൗണ്ട് ഇല്ലാതാവുകയും ചെയ്തു ആ ഒരു അവസ്ഥയിലാണ് കെ ചോപ്പിൻ എഴുത്തിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അവരുടെ ഫസ്റ്റ് നോവൽ അറ്റ് അഡ്ഫോൾട്ട് പബ്ലിഷ് ചെയ്തു കെ ചോപ്പിൻ്റെ എഴുത്തുകളിലെ തീം എന്ന് പറയുന്നത് അൺഹാപ്പി ആയിട്ടുള്ള മാരിഡ് ലൈഫ് ഡിവോയ്സ് വിവാഹത്തിന് ശേഷം മറ്റൊരാളുമായിട്ട് സ്നേഹത്തിലാവുക തുടങ്ങിയവയായിരുന്നു കൂടാതെ സ്ത്രീകൾ ജീവിക്കുന്നത് സമൂഹവും പുരുഷന്മാരും ആശിക്കുന്ന തരത്തിലാണെന്നും അവരുടെ സ്വന്തം ഇഷ്ടാനുസരണമില്ല എന്നും കേട്ട് ചോപിൻ പറയുന്നു അവരുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികളും ഇത്തരത്തിലുള്ള തീംസും അവർക്ക് ഒരുപാട് ശത്രുക്കളെയാണ് സമ്പാദിച്ചു കൊടുത്തത് മരണശേഷമാണ് കേറ്റ് ചോപിൻ ഒരു വലിയ എഴുത്തുകാരിയായിരുന്നു എന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു വുമൻ ഒരു ചാമ്പ്യൻ ആണെന്ന് ലോകം മനസ്സിലാക്കുന്നത് നൂറോളം ഷോർട്ട് സ്റ്റോറീസും എസ് ഐസും എഴുതിയിട്ടുണ്ട് കേട് ചോപ്പി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലമാണ് കേഡ് ചോപ്പിൻ ഈ ലോകത്തു നിന്നും വിട പറയുന്നത് കേഡ് ചോപ്പിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ അൺകൺവെൻഷനൽ ആയിരുന്നു വീട്ടിലെ അടിമകളുമായിട്ട് സൗഹൃദം പുലർത്തുന്നു പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യുക ബീച്ചിൽ ഓപ്പണായിട്ട് കുളിക്കുക എന്നിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മറ്റുള്ളവരുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും നേരെ വിപരീതമായിരുന്നു കേക്ക് ചോപ്പിൻ്റെത് ഒരു അൺകൺവെൻഷണൽ ലൈഫ് സ്റ്റൈലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഡിസംബറിൽ വോഗ് മാഗസിനിൽ ദ സ്റ്റോറി ഓഫ് ആൻ അവർ പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൻ്റെ പേര് ദ ഡ്രീം ഓഫ് ആൻ അവർ എന്നായിരുന്നു ദ സ്റ്റോറി ഓഫ് ആൻ അവർ എന്ന ഷോർട്ട് സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം മെയിൻ ക്യാരക്ടറായിട്ടുള്ളത് ലൂസി മെല്ലാഡ് മിസ്സസ് മെല്ലാഡ് എന്ന രീതിയിലാണ് കഥയിലുടനീളം അവരെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ കഥാനായികയാണ് അവർ ബ്രിൻലി മെല്ലാഡ് അവരുടെ ഹസ്ബൻഡ് ലൂസി മെല്ലാഡിൻ്റെ ഹസ്ബൻഡാണ് ജോസഫ് ഫൈൻ മിസ്സസ് മെല്ലാഡിൻ്റെ സിസ്റ്റർ റിച്ചാർഡ് ബ്രിൻലി മെലാഡിൻ്റെ സുഹൃത്താണ് നാല് പേരടങ്ങുന്ന ഒരു കുഞ്ഞു ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സ്റ്റോറി ഓഫ് എ അവർ എന്ന ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കാരണം നമ്മുടെ മിസ്സസ് മെലാഡിൻ്റെ ഹസ്ബൻഡ് ബ്രിൻലി മലാഡ് ഒരു റെയിൽവേ ഡിസാസ്റ്ററിൽ മരണപ്പെട്ടു പോയി അവരുടെ സുഹൃത്തായിട്ടുള്ള റിച്ചാർഡാണ് പത്ര ഓഫീസിൽ പോയി റെയിൽവേ അപകടത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചത് അപകടത്തിൽ മരിച്ചവരുടെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യ പേര് തന്നെ മെല്ലാടിൻ്റേതായിരുന്നു എന്നാൽ മരണവാർത്ത സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി രണ്ടാമതൊരു ടെലിഗ്രാം കൂടി വരുത്തിച്ചതിന് ശേഷമാണ് വിവരം കൊടുക്കാനായി ബ്രണ്ടിലൂടെ വീട്ടിലേക്ക് റിച്ചാർഡ് പോയത് എന്നാൽ നമ്മുടെ മിസ്സസ് മെല്ലാഡ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹാർട്ട് പേഷ്യൻ്റ് ഉള്ളൊരു വ്യക്തിയോട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പറയേണ്ടതുണ്ട് മിസസ് മെലാഡിനോട് അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള ജോസഫിന് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അവരുടെ ഹസ്ബൻഡിന് മരണ വാർത്ത പറഞ്ഞു എന്നാൽ ഈ വിവരം കേട്ട സമയത്ത് മിസ്സസ് മെലാഡ് തൻ്റെ സഹോദരിയായിട്ടുള്ള ജോസഫിന്റെ കയ്യിൽ കിടന്ന് കുറച്ചു നേരം കരഞ്ഞു എന്നിട്ട് എൻ്റെ കൂടെ ആരും വരണ്ട എന്ന് പറഞ്ഞ് മുകൾ നിലയിലുള്ള അവരുടെ മുറിയിലേക്ക് പോയി അവരുടെ മുറിയിൽ ജനൽവാതിലിനരികെ ഒരു വലിയ ആം ചെയർ ഉണ്ടായിരുന്നു അതായത് ചാരുക്കശാല അവർ അതിൽ ഇരുന്നു അവരുടെ ശരീരവും മനസ്സും വളരെ ക്ഷീണിച്ചിരുന്നു അവർ ഇരുന്നിടത്തിൽ നിന്നും പുറത്തുള്ള മരങ്ങളുടെ മുഗൾ ഭാഗം കാണാമായിരുന്നു ഇലകൾ കാറ്റിൽ തലയാട്ടി നിന്ന് ജീവിതത്തിൻ്റെ വസന്തം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മഴയുടെ ഒരു നറുമണം അവിടെ പരക്കുന്നുണ്ടായിരുന്നു ദൂരെ നിന്നും ആരോ ഒരാൾ പാടുന്നതിന് ശബ്ദം മല്ലാടിനെ കേൾക്കാം പല കുരുവികളും മേൽക്കൂര പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തു നിന്ന് കലപ്പിൽ ചെലിക്കുന്നുണ്ടായിരുന്നു മേഘങ്ങളുടെ ഇടിയിൽ കൂടി അവിടെയും ഇവിടെയും നീലാകാശ ഭാഗങ്ങൾ ദൃശ്യമാകുന്നു എന്നാൽ ചില സമയങ്ങളിൽ മിസസ് മെലാഡിൻ്റെ മുഖത്തൊരു തേങ്ങൽ വരുമായിരുന്നു അവൾ വളരെ ചെറുപ്പമായിരുന്നു നല്ല സുന്ദരമായ ശാന്തമായ ഒരു മുഖമുള്ള മുഖമായിരുന്നു മെലാഡിൻ്റെത് അവരുടെ മുഖത്തുള്ള ചുളിവുകൾ അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അടിച്ചമർത്തുകളുടെയും അതേസമയം ശക്തിയുടെയും പ്രതീകമായി കാണപ്പെട്ടു ഇപ്പോൾ അവൾ ഒരു നീലാകാശ തുണ്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവളിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരുന്നു അത് എന്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല പക്ഷേ നീലാകാശത്തിൽ നിന്നും അത് താഴേക്കിറങ്ങി അവളിലേക്ക് വരുന്നതുപോലെ അവൾക്ക് തോന്നി ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളിലും ഗന്ധങ്ങളിലും കളറുകളിലും കൂടിയായിരുന്നു അത് വന്നത് ഇപ്പോൾ അവളുടെ നെഞ്ച് വളരെ വേഗം താഴുകയും പൊങ്ങുകയും ചെയ്തു അവളെ ഒരു പുതിയ വികാരം ഗ്രസിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ അതിലെ തടയാൻ നന്ദി ശ്രമിച്ചു പക്ഷേ അവൾക്കതിനെ കഴിയുന്നില്ല അവളുടെ ചുണ്ടിൽ നിന്നും ആ വാക്ക് പുറത്തേക്ക് വന്നു അവൾ ശബ്ദമില്ലാതെ തന്നെ ആ വാക്ക് പല പ്രാവശ്യമായി പറഞ്ഞു ഫ്രീ 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 സ്വാതന്ത്ര്യം 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 എന്നായിരുന്നു ആ വാക്ക് ഇപ്പോൾ അവളുടെ കണ്ണുകൾ നല്ലതുപോലെ തിളങ്ങി അവളുടെ രക്തം നല്ല ഉന്മേഷത്തോടെ അവരുടെ ശരീരത്തിൽ വ്യാപിച്ചു അങ്ങനെ അവളുടെ ശരീരം നല്ല ഉന്മേഷത്തിലായി തൻ്റെ ഹസ്ബൻഡിൻ്റെ ബോഡി കാണുമ്പോൾ അവൾ കരയുമെന്ന് മിസ് മെലാഡിന് അറിയാമായിരുന്നു മിസ്റ്റർ മല്ലാഡ് അവളെ എപ്പോഴും നോക്കിയിരുന്നത് വളരെ സ്നേഹത്തോടെയായിരുന്നു ഇപ്പോൾ അവളുടെ മുന്നിൽ വരാനിരിക്കുന്ന ഭാവി വർഷങ്ങൾ അവൾ കണ്ടു അത് അവളുടേത് മാത്രമായിരുന്നു രണ്ടും കൈയും നീട്ടി അവൾ അവയെ സ്വീകരിച്ചു ഇനി മുതൽ അവൾക്ക് വേറെ ആർക്കും വേണ്ടി ജീവിക്കേണ്ടി വരില്ല അവൾ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കും ആരും നിർബന്ധിച്ച് അവളെ മനസ്സ് മാറ്റുകയില്ല മിസ്സസ് മല്ലാഡ് ബ്രെൻലിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അത് ചിലപ്പോൾ മാത്രം പലപ്പോഴും സ്നേഹിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇതൊക്കെ പറയുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത് ഇനി അവൾക്ക് സ്വാതന്ത്ര്യം ഫ്രീ ബോഡി ആൻഡ് സോൾ ഫ്രീ എന്നിങ്ങനെ സ്വയം അവൾ വിസ്പർ ചെയ്തുകൊണ്ടേയിരുന്നു അവരുടെ സഹോദരി ജോസഫിൻ അടിച്ച അടിച്ചവാതിലിനടുത്ത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കീഹോളിനോട് അടുപ്പിച്ചു വെച്ചുകൊണ്ട് അവളെ അകത്തോട്ട് ചെല്ലാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു അവൾ പറഞ്ഞു ലൂയിസെ വാതിൽ തുറക്കൂ നീ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് അസുഖം വരുത്തും നീ അവിടെ എന്താണ് ചെയ്യുന്നത് വാതിൽ തുറക്കൂ മിസ്സസ് മെല്ലാൾട്ട് അകത്തു നിന്നും പറഞ്ഞു നീ പോയിക്കോളൂ ഞാൻ അസുഖമൊന്നും വരുത്തില്ല സത്യത്തിൽ മിസ്സസ് മെല്ലാൾട്ട് അവരുടെ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുകയായിരുന്നു തുറന്ന ജനലിനൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഓപ്പൺ വിൻഡോ അവരുടെ ഇമാജിനേഷൻ ഒരുപാട് കാട് കയറി തുടങ്ങി സ്പ്രിംഗ് ഡേയ്സ് സമ്മർ ഡേയ്സ് അങ്ങനെ എല്ലാത്തരം ദിവസങ്ങളും ഇനി അവളുടേത് മാത്രമാണ് ദീർഘായുസ്സിനു വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിച്ചു ഇന്നലെയാണ് ഒരു വിഷമത്തോടെ അവൾ ഓർത്തത് ഇനിയും ഒരുപാട് കാലം ഞാൻ ജീവിക്കണമല്ലോ എന്ന് അവസാനം മിസ്സസ് മെല്ലാൾ വാതിൽ തുറന്നു ഇപ്പോഴുള്ള അവളുടെ നടപ്പ് വിജയഭേദയുടെ നടപ്പ് പോലെയായിരുന്നു അവളുടെ സഹോദരിയുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് അവൾ താഴോട്ട് ഇറങ്ങി അവരെ പ്രതീക്ഷിച്ച് റിച്ചാർഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ആരോ ഒരാൾ വാതിലിന്റെ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു അത് ബ്രെൻലി മല്ലാടായിരുന്നു യാത്രാക്ഷീണം അയാളിൽ പോലെ കാണുന്നുണ്ട് സത്യത്തിൽ ബ്രെൻലി മലാഡ് റെയിൽവേ ഡിസാസ്റ്റർ ഉണ്ടായ സ്ഥലത്ത് നിന്നും വളരെ ദൂരെയായിരുന്നു ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിനെ പറ്റി മല്ലാട് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു ജോസഫിന്റെ നിലവിളി കേട്ട് അയാൾ അന്തം വിട്ടു പെട്ടെന്ന് നിന്നിടത്തു നിന്ന് മാറിക്കൊണ്ട് റിച്ചാർഡ് പ്രിൻഡില്ലിയെ അയാളുടെ ഭാര്യയിൽ നിന്നും മറയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ അത് വളരെ വേഗിപ്പോയിരുന്നു ഡോക്ടേഴ്സ് വന്നപ്പോൾ പറഞ്ഞു ലൂയിസ് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരണപ്പെട്ടത് അമിത സന്തോഷവും മനുഷ്യനെ കൊല്ലും പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ അത് അമിത സന്തോഷമല്ല നേരെ തിരിച്ച് ദുഃഖമാണ് എന്ന് നമ്മുടെ ഒരു സ്റ്റോറി നല്ലൊരു ക്ലൈമാക്സ് അല്ലേ ഒരു ആൻറ്റി ക്ലൈമാക്സാണിത് അതായത് നേരെ വിപരീതം സാധാരണ ഗതിയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം അത് മരിച്ചിട്ടില്ല അത് ജീവനോടുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ആ സമയത്ത് ഒരു ഹാപ്പി എന്നാൽ മിസ്സസ് മെലാഡിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു കാരണം നമ്മൾ കണ്ടു കാരണം സത്യത്തിൽ അവരുടെ ഹസ്ബൻ്റിൻ്റെ മരണവാർത്ത അറിഞ്ഞ ആ ഒരു ടൈമിൽ ആദ്യം ഒന്ന് കരഞ്ഞെങ്കിലും എന്നാൽ പിന്നീട് മിസ്സസ് മെലാഡിന് അത് സന്തോഷമായിരുന്നു കാരണം ബാക്കിയുള്ള ജീവിതം സ്വതന്ത്രമായി തന്റെ ഇഷ്ടാനുസരണം ജീവിക്കാമല്ലോ എന്നാണ് അവർ സ്വപ്നം കണ്ടു തുടങ്ങിയത് എന്നാൽ ബ്രെൻലി തിരിച്ചു വരുന്നതിന് മുമ്പ് ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അവർ ഒരുപാട് കാര്യങ്ങളാണ് സ്വപ്നം കണ്ട് നെയ്ത് കൂട്ടിയത് എന്നാൽ ബ്രെൻലിയെ കണ്ടപ്പോൾ ബ്രെൻലി തിരിച്ചു വന്നപ്പോൾ അവളുടെ ആ സ്വപ്നങ്ങളൊക്കെ പാടെ തകർന്നു അവൾക്കത് താങ്ങാവുന്നതിലും കൂടുതലായിരുന്നു ആ സ്വപ്നമാണ് അവരുടെ ഹാർട്ട് അറ്റാക്കിന് കാരണമായത് ശരിക്കും പറഞ്ഞാൽ മിസ്സസ് മെലാഡിനെ ഹസ്ബൻഡ് തിരിച്ചു വന്നതിൽ സന്തോഷമല്ല അവരുടെ മരണത്തിന് കാരണം നേരെ തിരിച്ച് ദുഃഖമായിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്പൺ വിൻഡോയുടെ സിംബിൾ എന്താണെന്ന് ഓപ്പൺ വിൻഡോ സിംബിളൈസ ഫ്രീഡം ഫ്രീ സ്വാതന്ത്ര്യത്തെയാണ് കാരണം നമ്മൾ കണ്ടു നമ്മുടെ ഈ സ്റ്റോറിയിൽ മിസസ് മെല്ലാഡ് ഹസ്ബൻഡിൻ്റെ മരണ വാർത്ത കേട്ടതിന് ശേഷം അവർ ചിന്തിച്ചത് എന്താണ് ഇനിയുള്ള കാലം എൻ്റെ ഇഷ്ടത്തിന് മറ്റാരുടെയും അടിച്ചമർത്തലോ ആരുടെയും നിർബന്ധമോ കൂടാതെ ഫ്രീ ആയിട്ട് ജീവിക്കാമല്ലോ എന്ന് അവർ പറയുന്നു ഫ്രീ 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 സോൾ ആൻഡ് ബോഡി എന്നൊക്കെ രീതിയിൽ അവർ പറയുന്നുണ്ട് ശരിയല്ലേ അതേപോലെ പല ഒട്ടുമിക്ക സ്ത്രീകളും ചിന്തിക്കുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ ആ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി ആ വീട്ടിൽ മാത്രം അടങ്ങി ഒതുങ്ങി കഴിയുക തൻ്റെ ഇഷ്ടത്തിനൊന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ളവരെ കാണാനോ അവിടെ ഒരു വിലക്ക് അല്ലെങ്കിൽ ഒരാളുടെ അവകാശം ചോദിച്ചിട്ട് വേണം അല്ലെങ്കിൽ സോറി ഒരാളുടെ അനുവാദം ചോദിച്ചിട്ട് വേണം അവർക്കൊന്ന് പുറത്തു പോകാൻ വിവാഹ ജീവിതത്തെ ഒരുപാട് സ്ത്രീകൾ ലൈക്ക് എ പ്രിസൺ ലൈഫ് എന്ന് കാണുന്നുണ്ട് അതായത് ഒരു ജയിൽ ജീവിതം ഞാനൊരു ഷോർട്ട് ഇംഗ്ലീഷ് സമ്മറി കമൻ്റിൽ പിൻ ചെയ്ത് വെക്കാം അങ്ങനെ ആകുമ്പോൾ മലയാളം സമ്മറി കേട്ട് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ജസ്റ്റ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടിയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടിയും സിമ്പിളായിട്ട് തോന്നിയിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഡോണ്ട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്